നീ മിണ്ടരുത്. ലിപ്സ്റ്റിക്കിനും പുട്ടിനും വേണ്ടി നീ എന്നെ ഒട്ടി നിൽക്കും, അത് ഞങ്ങൾക്ക് അറിയാം. അച്ഛൻ്റെ കയ്യിൽ കാശില്ല, അത് അച്ഛനൊന്നും വാങ്ങിച്ചതായിരിക്കുന്ന. ഞങ്ങൾക്ക് അച്ഛനൊന്നും ഒരുപോലെ തന്നെ. ഞങ്ങൾ ജയസിന്റെ കൂടെ നിൽക്കുള്ളൂ. അമ്മ അച്ഛനോട് ഇറങ്ങി പോവാൻ പറഞ്ഞ കുറച്ച് ക്രൂരായി പോയിട്ടോ. അതെ, അമ്മ ക്രൂര തന്നെയാ. അമ്മയാണല്ലോ ക്രൂരായിപ്പോ. കുറച്ച് കൂടിപ്പോയില്ലേ? ഞാൻ കുറച്ച് ഇമോഷനായി പോയി. ദൈവമേ, ഇനിയിപ്പോ അമ്മ വല്ലതും മിണ്ടരുത്. 50 പൈസയുടെ മിഠായി വാങ്ങിച്ചെന്ന് എന്തിനും കൂട്ടുവെക്കുന്നോളാ നീ. എന്റെ ദൈവമേ, ഞാൻ ഇനി എന്റെ അച്ഛൻ എവിടെ പോയി തിരക്കുവോ എന്തോ. നീ എങ്ങും തപ്പം പോണ്ട, ദേ അച്ഛൻ വരുന്നുണ്ട്. ഞാൻ നിങ്ങൾ ആരുമല്ല, അതെനിക്ക് ഇന്നലത്തോടെ മനസ്സിലായി. പ്ലീസ് ദയവേ ശല്യപ്പെടുത്തല്. പ്ലീസ് പ്ലീസ്. വന്നല്ലേ, അല്ലേലും എനിക്കറിയാ വരൂന്ന്. പോയാലേ എവിടം വരെ പോവാനാ. ആ ബസ് സ്റ്റാൻഡിൽ പോയി നിന്നിട്ട് രാത്രി അവിടെ കിടന്ന് തുടങ്ങിട്ട് രാവിലെ ഇങ്ങനെ എനിക്ക് പോകുന്നതായിരിക്കുള്ളൂ. അമ്മ വാ. ഞാൻ എന്തിനാ സംസാരിക്കുന്നേ? അമ്മ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇന്നേ രാത്രി ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. അയ്യോ, അപ്പവും വേണ്ട, മുട്ടക്കറിയും വേണ്ടേ? എന്നെ ഉപദ്രവിക്കാതെ പോയാ മതി. മേലാൽ ഇനി എന്റെ കാര്യങ്ങളിൽ ഇടപെടാനോ എന്നെ ശല്യപ്പെടുത്താനോ വരരുത്. വെക്കോ, മാറ. അമ്മേ, അച്ഛൻ വീണ്ടും സാധനം വിറ്റ് കള്ളുപിടിക്കാൻ പോവാന്നാ തോന്നുന്നേ. ദൈവമേ, പണിയായാ? അച്ഛൻ കുടിച്ചിട്ടാ വരുന്നതെങ്കിൽ ഞാൻ എന്തായാലും അമ്മൂമ്മയുടെ വീട്ടിൽ പോകും, അത് ഉറപ്പാ. അമ്മേ, വേണ്ട, അച്ഛൻ വന്നു. അമ്മേ, സട്ടിങ്ങളൊക്കെ കയ്യിലുണ്ടല്ലോ. അച്ഛ, ഇതെന്താ ഇത് കണ്ടാറിഞ്ഞൂടെ? ചട്ടിക്കലോ. എന്തിനാ അച്ഛ ഇത്? കഞ്ഞി വയ്ക്കാനടാ. അല്ല, അതിനമ്മ ഇവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടല്ലോ. അയ്യോ, ആ ഫുഡ് നിങ്ങൾ കഴിച്ചോ, അച്ഛനെ വേണ്ട, ദഹിക്കൂല. അച്ഛനുള്ളത് അച്ഛൻ ഉണ്ടാക്കിക്കോളാം. ഒരു വീട്ടിൽ രണ്ടടുപ്പ് വെക്കേണ്ടി വന്നാൽ നടപടി പെട്ടെന്ന് എടുക്കണം. പിന്നെ മനസ്സിൽ തീയാറ്റി രണ്ട് കൂട്ടതേ അടുപ്പ് എത്തിച്ചാലേ വീട് നിന്ന് കത്തും. ശിവ, അങ്ങനെയാണ് എല്ലാം പപ്പാതി ആക്കണം, വാടക, കറണ്ട് ബില്ല് എല്ലാം. കേശു, ആ അത് ശരിയാണടാ. ഇത് അച്ഛൻ മുമ്പേ ആലോചിക്കണ്ടായിരുന്നു. എടാ, കളഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ച ആൾക്കാരുടെ മുമ്പിൽ ഞാൻ ഒരു ഭർത്താവ് 4-5 പിള്ളേരെ തണ്ടയില്ലടാ. അവസാനം അവർ ചോദിക്കും, എന്ത് ബാലു പ്രാരാബ്ദം മുത്ത് പറക്കാൻ പറ്റാത്ത പിള്ളേരെ കളഞ്ഞിട്ട് പോയി, എന്തിനു സൂക്ഷിക്കാൻ പോയെന്ന് ചോദിക്കും. ഇവിടെ പെണ്ണുങ്ങൾ പറഞ്ഞല്ലോ വേറെ വയ്ക്കും. അവസാനം എന്നെ കോടതി കയറ്റും, ജയിലിൽ അടയ്ക്കും. അങ്ങനെ എന്റെ നാശം കണ്ടിട്ട് ഇവിടെ ആരും സൂക്ഷിക്കാൻ നോക്കണ്ട. മോളെ ശിവ, ചട്ടിയും കലവും തവിയും കൊണ്ട് അടുക്കളയിൽ ഒന്നും ആവൂല. കേശു, അത് അച്ഛന്റെ പുതിയൊരു അറിവാണ്. ഉപ്പോട്ട് കർപ്പൂരം വരെ വേണം പാചകം ചെയ്യണമെങ്കിൽ. ഞാൻ ഇന്നലെ ജനിച്ചവനൊന്നുമല്ല, എനിക്കും അറിയാം കാര്യങ്ങൾ. അരി, പച്ചക്കറി, വെളിച്ചെണ്ണ, മഞ്ഞപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, ജീരകം, വെളുത്തുള്ളി, കായം വരെ വേണം അടുക്കളയിൽ കുക്ക് ചെയ്യാൻ. ഇതാരും അവിടെ നിൽക്കാന്ന് വിചാരിക്കണ്ട. ഒരേ സമയം 4 പെണ്ണുങ്ങള് ഒരുമിച്ച് പെരുമാറുന്ന അടുക്കളയുള്ള കുടുംബത്തിൽ നിന്നാണ് ഈ ബാലു വന്നത്. അതുകൊണ്ട് ഈ അടക്കള മഹാത്മ്യം പറഞ്ഞ് എന്നെ വരട്ടാൻ നോക്കണ്ട. തീ ഇല്ലാതെ ഒന്നും വേവൂലല്ലോ. ഗ്യാസ് കണക്ഷൻ എന്റെ പേരിലാ, അതിന്റെ ക്യാഷ് കൊടുക്കുന്നതും ഞാൻ തന്നെ. എടാ, ഈ ഗ്യാസ് ഒക്കെ കേരളത്തിൽ വന്നിട്ട് 3 വെള്ളിയാഴ്ച ആയുള്ളൂ. ഈ ഗ്യാസ് ഒക്കെ ഇപ്പൊ തീരാൻ പോണ് കണ്ടോ? ഇൻഡക്ഷൻ കുക്കറിൽ ആരും നോട്ടിടണ്ടാ. ഇൻഡക്ഷൻ കുക്കർ എന്റെ പട്ടിക്ക് വേണം. ബാലു അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇപ്പഴല്ല, വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങിയപ്പം അതിൽ ബാലുവിന് അഭിമാനമുണ്ട്. ഞാൻ എന്തിനാണ് വീട്ടിൽ നിന്ന് പിണങ്ങിറങ്ങുന്ന ചോരടാ? ഒരു പീറ പെണ്ണിന് വേണ്ടിയാണ് ഞാൻ വീട്ടിൽ നിന്ന് പിണങ്ങിറങ്ങിയത്. വിവരമുള്ളവർ പറഞ്ഞ് വേണ്ട വേണ്ടാന്ന്. എവിടെ മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കയ്ക്കും, പിന്നെ പിന്നെ ഇല്ല, ഇത് പിന്നെയും കയ്ക്കും. കയ്പോ കയ്പോ കയ്പ്പോ. എന്റെ ആറ്റുകാല അമ്മച്ചി,